ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തേക്കടിയിലൂടെയുള്ളൊരു സഞ്ചാരമാണ്. ഞങ്ങൾ ദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷമാണ് ഇവിടെ തേക്കടിയിലെത്തിയത്. വാഗമൺ, മൂന്നാറൊക്കെ സന്ദർശിച്ചതിന് ശേഷം തേക്കടിയിൽ വരികയായിരുന്നു. തേക്കടിയിൽ വന്ന് അവിടെ ഈ എന്താണ് ഒരു മൂന്നര മണിക്ക് ശേഷമാണ് സത്യത്തിൽ ഞങ്ങളിവിടെ എത്തുന്നത്. ഈ പോകുന്ന ബസ്സാണ് കേട്ടോ, ഞങ്ങൾക്ക് പോകാനുള്ള ശരിക്കുള്ള ബസ്. ഞങ്ങൾ കടന്നുപോയി. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ ഇവിടെ ഇടുക്കിയിലുള്ള ഒരു അടിപൊളി ബോട്ടിങ്ങും അതൊക്കെ അതിനുള്ള അടിപൊളി സ്ഥലമാണ് തേക്കടി എന്ന് പറയുന്നത്. നിങ്ങൾ പലരും പോയിട്ടുണ്ടാകും, പോവാത്ത ആളുകളുടെ അറിവിലേക്കാണ്. അപ്പോൾ ഒരു ബോട്ടിങ്ങൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ മൂന്നര മണി വരെ ഈ ബോട്ടിങ് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ക്ലോസ് ആക്കും. രാവിലെ 6 മണി മുതൽ 5:30 വരെ തേക്കടി തുറന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ബോട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇതിലാണ്. അങ്ങനെ ഞങ്ങളവിടുന്ന് ബസ്സിൽ കയറി. അവിടുന്ന് ആദ്യം കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. തേക്കടിക്ക് മുമ്പായിട്ട് ഈ കുമളി ജംഗ്ഷനിൽ നിന്നും ഒരു 3 കിലോമീറ്റർ അകലെയാണ് ഈ തേക്കടിയുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തത്. ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നുള്ളത് അറിയില്ലായിരുന്നു. പിന്നെ ഇവിടെ ഈ പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ ഈ നേരത്തെ നമ്മൾ കണ്ട ബസ് ഒന്ന് പിടിച്ചു. അവിടെ നിന്ന് ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. ഈ ബസ് തേക്കടി പുഴയോരത്ത് കൊണ്ടുപോയി നമ്മളെ ഇറക്കി വിടും. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. മറ്റു വാഹനങ്ങൾ, പ്രൈവറ്റ് വാഹനങ്ങളൊന്നും തന്നെ ഈ സമയത്ത് അങ്ങോട്ട് അനുവദിക്കില്ല. ഈ ഒരു ബസ് മാത്രമേ അനുവദിക്കുള്ളൂ. സത്യത്തിൽ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് തേക്കടി എന്ന് പറയുന്നത്. അവിടുത്തെ ഈ ബോട്ടിങ് തന്നെയാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷന്. അപ്പോൾ അത് ഒന്ന് ആസ്വദിക്കുക എന്ന് കരുതി പോയതായിരുന്നു. പക്ഷേ നമ്മൾ സമയം തെറ്റി. ഏതായാലും അവിടെ പോയതല്ലേ, അപ്പോൾ പിന്നെ ഈ തേക്കടി നദീതീരവും അതിൻ്റെ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്നുള്ളതിലാണ് യാത്ര പോകുന്നത്. ബസ്സിൽ, ഞങ്ങളുടെ ബസ്സിൽ ഒരുപാട് ഫുള്ള് തമിഴ്നാട് സ്വദേശികളായിരുന്നു. ശരിക്കും ഈ പെരിയാർ ടൈഗർ റിസർവ് കിടക്കുന്നത് തമിഴ്നാട്ടിലാണ്. അതിൽ തേക്കടീൻ്റെ ഈ ഭാഗം ഒക്കെ വരുന്നത് കേരളത്തിലാണ്, ഇടുക്കിയിൽ. അപ്പോൾ ഇടുക്കിയിൽ വരുന്ന ആളുകൾ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ തേക്കടി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ബസ് ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഒറ്റയടി പാതയാണ്. വേറെ വണ്ടികളൊന്നും, പ്രൈവറ്റ് വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല. അപൂർവമായി ഇവിടുത്തെ ജീവനക്കാരുടെ വാഹനങ്ങളല്ലാതെ മറ്റു വാഹനങ്ങളൊന്നും കയറ്റി വിടുന്നില്ല. ഒരു ക്ഷേത്ര ഗോപുരം കടന്നിട്ടാണ് ഇങ്ങോട്ട് പ്രവേശിക്കുന്നത് തേക്കടിയുടെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ ഞങ്ങളെ വണ്ടി നീങ്ങി. വണ്ടിയിൽ ഒരുപാട് യാത്രക്കാർ, ഫുൾ സീറ്റ് ഉണ്ടായിരുന്നു, ഭൂരിപക്ഷം സീറ്റിലും ആളുണ്ടായിരുന്നു. ഞങ്ങളുടെ ഡ്രൈവറ് മാസ്ക്, ഇത് എന്താ പറയുക, കൊറോണ മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് ഗ്ലാസ് ഇതൊക്കെ എടുക്കുന്നു. പ്ലാസ്റ്റിക് കവറുകൊണ്ട് മറച്ചുകൊണ്ടുള്ളതാണ്. സത്യത്തിൽ ക്യാമറ ശരിക്കും ഷൂട്ട് ചെയ്യണം, മുമ്പ് പോയി ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഇതായതുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ കാണിക്കുന്നത്. അല്ലാതെ മുൻപിലെ വിൻഡോയിൽ പോയിരുന്ന നല്ല രീതിയിലുള്ളൊരു വീഡിയോ കിട്ടുമായിരുന്നു. ഈ ആന, കടുവ, സിംഹം ഇതൊക്കെ ഉള്ള ഒരു വലിയൊരു ഫോറസ്റ്റ് തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ പ്രമുഖമായൊരു ഫോറസ്റ്റാണ് പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. നമ്മളെ കേരളത്തെ, ഇന്ത്യയിലെ തന്നെ പ്രമുഖമാണ്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് ഞങ്ങളെ ബസ്സിലെ യാത്രക്കാർ. അങ്ങനെ വണ്ടി പോയി. ഒരു എന്താ പറയുക, നമ്മളെ ഒറ്റയടിപ്പാത, നീണ്ട ഒറ്റയടിപ്പാതയാണ് ഈ റോഡ് എന്ന് പറയുന്നത്. കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇവിടെ നിന്നൊക്കെ നല്ല റോഡാണ്, കുറച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ഒന്ന് മോശമായി വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക്, ഞങ്ങളെ ഇതിനു മുമ്പ് പരുന്തുംപാറ, അവിടെ വാഗമൺ, തങ്ങൾപ്പാറ, ഇവിടെയൊക്കെ സന്ദർശിച്ചതിന് ശേഷമാണ് ഇവിടെയൊക്കെ വരുന്നത്. സ്വാഭാവികമായും ഒരു പിന്നെ ഉച്ചക്ക് എത്തിയപ്പോഴേക്കും നേരം വൈകി എന്ന് തന്നെ പറയാം. അല്ലായിരുന്നെങ്കിൽ ചരിത്രത്തിൽ ഈ ബോട്ട് സവാരിയും മറ്റും ഒക്കെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇതായിരുന്നു അത്. കാരണം ഇവിടെയൊക്കെ പോയി വന്നിട്ട് എന്നൊരു ബോട്ട് സവാരി നല്ലൊരു ഇതാണ്. ഈ ഒരു ഏരിയയിലെത്തിപ്പോൾ കഴിഞ്ഞപ്പോൾ റോഡൊക്കെ വളരെ മോശമാണ്. അങ്ങനെയൊക്കെ എത്തി. ഏതായാലും നമ്മളിവിടെ എന്താണ് തേക്കടി എന്ന് പറയുന്നതിൻ്റെ ആ നദീതീരവും ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉടനെ എത്തിക്കൊണ്ടിരിക്കും.
കാടിൻ്റെ ഭാഗം ഏകദേശം ഇങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. പുഴക്കിലേക്ക് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പിന്നെ നല്ല കട്ടച്ചാളിയുള്ള റോഡാണ്. ഇവിടെ കുറേ ബിൽഡിങ്സും ഇവിടുത്തെ ഈ ഫോറസ്റ്റ് ജീവനക്കാരുടെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ബിൽഡിങ്സുകളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെന്താ, ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അത്ര മെച്ചമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ലൊക്കേഷനിലൊന്നാണ് തേക്കടി എന്ന് പറയുന്നത്. ശരിക്കും കേരളത്തിൻ്റെ ടൂറിസ്റ്റ് മുഖങ്ങളൊന്നാണ്. പക്ഷേ അവിടേക്കുള്ള റോഡ് വളരെ മോശം. തുടക്കത്തിൽ നല്ല ഇതൊക്കെ ആയിരുന്നു, ഈ ഏരിയയൊക്കെ എത്തുമ്പോഴല്ലോ വണ്ടി ഒന്നാകെ കുലുങ്ങി, റോഡിലൊന്നാകെ ചളിയും ഇതൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ തേക്കടി എത്താനായിട്ടുണ്ട്. ഇവിടെ ഒരു ആംബുലൻസ് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ നമ്മൾ അവിടെ എത്തി. അവിടെ മറ്റു ബസ്സുകളൊക്കെ ഉണ്ട്. അവിടുന്ന് ഇത് യാത്ര കഴിഞ്ഞ് വന്ന ആളുകളൊക്കെ തിരിച്ചു പോകാനുള്ള ബസ്സുകളും ഇതാണ്. ഈ ബസ്സുകൾ ഇങ്ങനെ ഷട്ടർ സർവീസ് പോലെ നടത്തുകയാണ്. ഇവിടുന്ന് ആളുകളെ എടുക്കും, അവിടുന്ന് ആളുകളെ കൊണ്ട് ഇറക്കും, അങ്ങനെ അങ്ങനെയുള്ളതാണ്. ഇവിടെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, പിന്നെ കംഫർട്ട് സ്റ്റേഷന് ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾ ബസ്സിൽ കൂടുതലും തമിഴ്നാട് സ്വദേശികളായിരുന്നു. ഇങ്ങനെ അവിടെ ഇറങ്ങി, ശരാശരിയായ ആളുകളാണ് അവിടെ ഉള്ളത്. ഞങ്ങളെ ബസ്സിൽ അങ്ങോട്ട് പോകുമ്പോൾ മൊത്തം ഒരു തമിഴ് കുടുംബമായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ തമിഴ് കുടുംബം ഭയങ്കര രസമാണ്. അവരൊന്നും മാസ്ക് ധരിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങളതിന് ശേഷം നടത്തിയ യാത്രകളിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ പോയപ്പോൾ കണ്ടൊരു സ്ഥിതിയായിരുന്നത്. ഈ മാസ്ക്, തമിഴന്മാർ മാസ്ക് ധരിക്കുന്നതിൽ ഭയങ്കര അലംഭാവം കാണിക്കാറുണ്ട്, എന്താ അറിയില്ല. പിന്നെ ഇവിടെ കുരങ്ങന്മാരുടെ നല്ല ഒരു ഇതുണ്ട്. പക്ഷേ കുരങ്ങ് വലിയ ശല്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ ഫുഡ് പാക്കറ്റ് മറ്റ് ഇതൊക്കെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ കുരങ്ങന്മാർ വന്നിട്ട് അത് തട്ടിപ്പറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുമാത്രം നോക്കിയാൽ മതി. എല്ലാ ടൂറിസ്റ്റ് ലൊക്കേഷനിലും നമ്മൾ അനുഭവിക്കുന്നൊരു പ്രശ്നമാണത്. അവർ മുമ്പിൽ ഫുഡ് കൊണ്ട് വെച്ചാൽ അവർ ഇതാക്കും. അപ്പോൾ നമ്മൾ തേക്കടിയിലെത്തി കഴിഞ്ഞു. ഇതാണ് നല്ല, എന്താ പറയുക, ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഇതാണത്. ഇവിടെ ഒരു ഗ്യാലറി ഒക്കെ ഉണ്ട്, നമുക്കിങ്ങനെ കണ്ട് ഇരുന്ന് സംസാരിക്കാം. പക്ഷേ അവിടെയൊക്കെ അടച്ചിട്ടിട്ടുണ്ട് ഈ കൊറോണ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ. ഇവിടെ കുറേ ബേഡ്സ്, ഈ ഒരു ഇവിടെ കാണപ്പെടുന്ന ബേഡ്സുകളുടെയൊക്കെ ഒരു ഫോട്ടോ ഇവിടെ ഇതാക്കിയിട്ടുണ്ട്. അതാ ബോട്ടുകൾ ഇവിടെ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഞങ്ങളിവിടെ വന്നപ്പോൾ ഏകദേശം 4 മണി സമയമായിട്ടുണ്ട്. അതായത് 3.5 മണിക്ക് പോയ ബോട്ടിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ വരെ സന്ദർശിക്കാം നമുക്ക്. 6 മണി വരെ ഇവിടെ സമയം ചെലവഴിക്കാം. പക്ഷേ ബോട്ട് സർവീസ് 3:30, ലാസ്റ്റത്തത് 3:30. അപ്പോൾ അതിന് നല്ല ആളുകളുണ്ട്, വലിയ ബോട്ട് സർവീസാണ്. പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തേക്കടിയിൽ ആണ് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ. തേക്കടിയിലാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പ്. എന്താണ്, ആനയെ കാണാനും വേണ്ടി, ആനകൾ വെള്ളം കുടിക്കാനും വേണ്ടി ഈ സൈഡ് ഭാഗത്തൊക്കെ വരും, പുഴയുടെ കരയിലൊക്കെ. അപ്പോൾ ഈ ബോട്ടിൽ, ഈ ഇവിടുന്ന് സർവീസ് നടത്തുന്ന ബോട്ടുകളിലൊക്കെ നല്ല ഭയങ്കര ആളുകളുണ്ടാവും. നല്ല തിരക്കിയുള്ള ആളുകൾ നല്ല ഉണ്ടാവും. ഹെവി ലോഡിലാണ് ബോട്ടുകളൊക്കെ പോകുന്നത്. വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതാണ്. അപ്പോൾ ഈ ബോട്ട് സർവീസിൻ്റെ ഇടയിൽ ആനയെ കണ്ടപ്പോൾ, ആന ഒരു നദീതീരത്ത് വെള്ളം കുടിക്കാൻ പോകുന്നത്, അപ്പോൾ ഈ ബോട്ടിലുണ്ടായിരുന്ന ആളുകളെല്ലാം കൂടി ആ വശത്തേക്ക് ആനയെ കാണാൻ വേണ്ടി ആ ഒരു സൈഡിലേക്ക് പോവുകയും ആ ഭാഗത്തെ ഭാരം കൂടിക്കൊണ്ട് ആ ബോട്ട് മറിയുകയും ഏകദേശം ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തു. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ബോട്ട് ദുരന്തമായിരുന്നു അത്, ഈ ഒരു തേക്കടിയിൽ നടന്നത്. നല്ല, എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ആട്ടോ ഈ ഇവിടെ ഉള്ളത്. സൂപ്പർ ഒരിതാണ് ഫോട്ടോ എടുക്കാൻ. എന്തൊക്കെ കഴിഞ്ഞുണ്ട്, ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ വന്നാൽ നന്നായിരുന്നു എന്ന് തോന്നി. ഇത് ഇവിടുത്തെ ഒരു ഓഫീസും ഇതൊക്കെ പ്രവർത്തിക്കുന്ന ഒരു റിസപ്ഷൻ ഇതൊക്കെ ചെയ്യുന്ന ഒരിതാണ്. ചില പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. വെള്ളം കുടിക്കാനുള്ളതുണ്ട്, ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കൂടി ഞങ്ങളിങ്ങനെ നടന്നു. ഈ ഭാഗത്ത് കുറച്ച് കാരണവന്മാർ, കുറച്ച് വയസ്സായ ആളുകളൊക്കെ വന്നിട്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വന്നിട്ടുണ്ട്. ഈ സൈഡിലൂടെ ഇങ്ങനെ മെല്ലെ ഇറങ്ങിയ നദീതീരത്ത് എത്താം. ഞങ്ങൾ പിന്നെ അതിനൊന്നും ഇതാക്കിയിട്ടില്ല. ഒന്ന് അവിടെ നിന്ന് കുറച്ച് നല്ല വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് നേരം അവിടുത്തെ ഈ ഒരു ഗാലറിയിൽ പോയി കണ്ടിരുന്നു.
അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ചിലവഴിച്ചു. വളരെ മനോഹരമായ ഒരു ഒരു വൈകുന്നേരമാണ് ഈ ഇത് തേക്കടി നമുക്ക് സമ്മാനിച്ചത്. അവിടെ ഒരുപാട് നിർദ്ദേശങ്ങളും ഇതൊക്കെയുണ്ട്. ഇവിടെ ബാമ്പു മരങ്ങൾക്കിടയിൽ, അതായത് മുള മരങ്ങൾക്കിടയിലൊക്കെ താമസിക്കാനും മറ്റുമൊക്കെ ഇങ്ങാണ്ട് പല പാക്കേജുകളുണ്ട് ഇവിടുത്തെ സർക്കാരിൻ്റെത്. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ് തോന്നി. ആ ബോർഡിൽ കണ്ട റേറ്റ് അനുസരിച്ച് അന്വേഷിച്ചു, അപ്പോൾ ആ ബോർഡിൽ കണ്ടതിനെക്കാട്ടിയും കൂടുതലാണ്. പിന്നെ ഞങ്ങൾക്ക് അവിടെ താമസിക്കണം എന്നുണ്ടായിരുന്നു. ഏതായാലും ബീച്ച് വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു, താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്.